ഇന്ത്യൻ അതിർത്തികളെല്ലാം വ്യോമസേനയുടെ ശക്തമായ കാവലിലാണെന്നും റഫേലിന്റെ സാന്നിധ്യം ചൈനയുടെ ഉറക്കം കെടുത്തുകയാണെന്നും വ്യോമസേനാ മേധാവി ബദൗരിയ ഓർമ്മപ്പെടുത്തുകയാണ്. ബംഗളൂരുവിലെ എയ്റോ ഇന്ത്യ ഷോയ്ക്കടിയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിനെ ബദൗരിയ ഓർമ്മപ്പെടുത്തിയത്. അതിർത്തിയിൽ ചൈനയുമായിട്ടുള്ള പിരിമുറുക്കം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അതേസമയം റഫേലിനെ വിന്യസിച്ചതു മുതൽ ചൈന പരിഭ്രാന്തരാണെന്നും എന്തും നേരിടാൻ ഇന്ത്യൻ സേന തയ്യാറാണെന്നും വ്യോമസേനാ മേധാവി RKS ബദൗരിയ വ്യക്തമാക്കുകയും ചെയ്തു. കിഴക്കൻ ലഡാക്കിനടുത്തുള്ള പ്രദേശങ്ങളിൽ ചൈന J-20 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്നും വ്യോമസേനാ മേധാവി വ്യക്തമാക്കി. ഏത് സാഹചര്യം നേരിടാനും ഇന്ത്യ തയ്യാറാണ്. നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും RKS ബദൗരിയ പറയുന്നു. ആവശ്യമുള്ളത്ര സൈന്യത്തെ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടിയാണ് നീങ്ങുന്നത്. ചൈന അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങിയാൽ നന്നായിരിക്കുമെന്നും ബദൗരിയ പറയുന്നുണ്ട്. അതേസമയം ഏത് സാഹചര്യമുണ്ടായാലും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യ ഫ്രഞ്ച് നിർമ്മിതമായ അത്യാധുനികമായ റഫേൽ സ്വന്തമാക്കിയതോടുകൂടി ചൈനയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. നിലവിലെ അവസ്ഥകളെല്ലാം ചർച്ചകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അതിർത്തികളിൽ നമ്മുടെ സൈനികരെയും വിമാനങ്ങളെയും നാം വിന്യസിച്ചിരിക്കുകയാണ്. ഏറെ ജാഗ്രതയോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യം അതിർത്തി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നും ബദൗരിയ പറയുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി തേജസ് വിമാനങ്ങളും എത്തുന്നതോടെ കാര്യങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കുമെന്നും ബദൗരിയ പറഞ്ഞു. അതേസമയം 83 യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡും തമ്മിൽ 48,000 കോടി രൂപയുടെ കരാർ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ബംഗളൂരുവിലെ എയ്റോ ഇന്ത്യ 21-ലാണ് 83 തേജസ് MK-1 യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ 48,000 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചത്. ഇത് തദ്ദേശീയ മിലിറ്ററി ഏവിയേഷൻ മേഖലയിലെ ഏറ്റവും വലിയ ഇടപാട് കൂടിയാണ്. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.